കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു വേദവാക്യം വായിച്ച് ദൈവസന്നിധിയിൽ ചില ചിന്തകൾ പങ്കിടുവാൻ ഈ പ്രഭാത യാമത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ദൈവം അതിനായി നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയേ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. യേശു ഒരിക്കലും സക്കായിയെ കണ്ടിരുന്നില്ല. എന്നാൽ അവൻ ആരായിരുന്നു എന്നും എവിടെയാണെന്നും അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യേശുവിന് അറിയാമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നഥനേൽ അവനോട് എന്നെ എവിടെ വച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനേൽ അവനോട്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട്, നോക്കുക, യേശു എല്ലാവരെയും അറിയുന്നു. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. സക്കായി പാപത്തിൽ നഷ്ടപ്പെട്ടവനാണെന്നും സത്യത്തിന് തുറന്ന മനസ്സുള്ളവനെന്നും യേശുവിന് അറിയാമായിരുന്നു. യേശുവിന് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അത് സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ യേശുവിനെ പ്രേരണ നൽകിയതായി നമ്മളിവിടെ കാണുന്നു. അത് ദൈവസ്നേഹത്തിൻ്റെ ഉൾപ്രേരണയായി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കാൻ. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒരു പ്രത്യേക അർത്ഥം നമ്മുടെ മുന്നിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. സക്കായി അത്തിവൃക്ഷത്തിന്മേൽ പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ കർത്താവായ യേശു ബഹുപുരുഷാരത്താൽ ചുറ്റപ്പെട്ടവനായി ആ വഴി കടന്നു വരികയാണ്. സക്കായി ഇരുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. എത്ര സ്നേഹനിർഭരമായ പെരുമാറ്റമാണ് നമ്മൾ അവിടെ കർത്താവിൽ കാണുന്നത്. ഇവിടെ നാം കാണുന്ന മനോഹരമായ കാര്യം എന്താണ്? ഒന്ന് ചിന്തിച്ചാൽ, സക്കായി യേശുവിൻ്റെ അടുക്കലേക്ക് പോയതല്ല, യേശു അവൻ്റെ അടുത്തേക്കാണ് ചെന്നത്. സക്കായിയല്ല ആദ്യം യേശുവിനെ കണ്ടത്, പിന്നെയോ യേശുവാണ് ആദ്യം സക്കായിയെ കണ്ടത്. സക്കായിയല്ല യേശുവിനോട് ആദ്യം സംസാരിച്ചത്, യേശുവാണ് ആദ്യം സക്കായിയോട് സംസാരിച്ചത്. പ്രിയ ദൈവവേദനെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത് സത്യമല്ലേ? നാം യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപേ യേശുവാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. നാം അവനെ കാണുന്നതിന് മുൻപേ അവൻ നമ്മെ കണ്ടു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പേർ ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സക്കായിയുടെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു. അവൻ യേശുവിനെ കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ യേശു അവനെ കണ്ടു, അവനെ പേർ ചൊല്ലി വിളിച്ചു. മാത്രമല്ല, യേശു ഒരതിഥിയായി അവൻ്റെ ഭവനത്തിൽ പാർക്കുവാനുള്ള വലിയ ഭാഗ്യവും സക്കായിക്ക് ലഭിച്ചു. വാസ്തവമായി ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ദൈവം ശക്തനത്രേ. സക്കായിയോട് യേശു ആദ്യം പറഞ്ഞത് വേഗം ഇറങ്ങിവ എന്നാണ്.
സക്കായിയുടെ ധനികനും പ്രധാനിയും ചുങ്കക്കാരുടെ ഒരു പ്രധാനിയുമായിരുന്നതിനാൽ അവൻ ഒരു ഉന്നത പദവി വഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ തൻ്റെ പദവി, സ്വത്ത് എന്നിവയാകുന്ന നിഗളത്തിൽ നിന്ന് ഇറങ്ങി വരണമെന്ന് യേശു ആഗ്രഹിച്ചു. കർത്താവ് ഒരു ഭാവിയെ സന്ദർശിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ്, അവൻ്റെ നിഗളത്തിൽ നിന്ന് ഇറങ്ങി വരണം. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു എന്ന 19-ാം അധ്യായം നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ പ്രിയ ദൈവമേ, നീ ഇതുവരെയും കർത്താവായ യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിന്റെ നിഗളത്തിൽ നിന്ന് നീ താഴെ ഇറങ്ങിയിട്ടില്ല. നീ ബന്ധപ്പെടുമോ? അല്പമൊന്ന് ബന്ധപ്പെട്ടിറങ്ങി വന്ന് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അവനെ സന്തോഷത്തോടെ ഒന്ന് സ്വീകരിക്കുമോ? നിന്റെ ജീവിതം സഫലമാകും, നിന്റെ ജീവിതം സന്തോഷപൂർണമാകുമെന്നതിന് യാതൊരു സംശയവും. കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്തുതിയെ നല്ല പിതാവേ, മനോഹരമായ നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, സക്കായിയുടെ മനോഭാവം ഞങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് താഴേക്ക് ഇറങ്ങുവാൻ ഒരു താഴ്മയുടെ വിനയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കരുതുവാനുള്ള കൃപയും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊള്ളുവാൻ ഈ പ്രകൽക്കാലം ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ.